Welcome to Sumi's Kitchen. In the Tairakana, the fish fry, easy fish fry, and we rohu meenana, fry jay the decambo, fry jay the decandanoka. Adin venditin anivada, arakilo, meenana de tatula, idananai, washi the initiation, number the marinate the vacanum, apanamka, marinate the canal, ingredients and the cananoka. Namalipavada. Molagabudi and Adin Jarthurkana, Uru, on a tablespoon Molagabudi Jarthurkananda, Kashmiri chili powder and the Ningle, render and Degal tablespoon on Jarthurka, Karnadin Eriva, Valarekora Varikim, in Namalka Diliki Manalpodi Jarthurkam, Ara teaspoon Manalpodi Jarthurta Tender, in Namalka Diliki Pagatin Uppogoda Vishinda, Adamuda Jarthurkam, Uppa Jarthurtaina, in Namalka Diliki, Naring and Erivanam, or Aramuri Naring and Niramadiaum. அது கூட நமக்கு இதிலേക്ക് சேர்த்துடுகம் நாரங்க நீர் சேர்த்துடுக்கும்போது நல்ல ஒரு புளிப்பு ரசம் நல்ல ஒரு പ്രത്യേക டேஸ்ட் ഉണ്ടാവും நம்மட ஃபிஷ் ஃப்ரைக்கு இனி நமக்கு இதிலേക്ക് ஜிஞ்சர் garlic paste வேணும் 2 டேபிள்ஸ்பூன் ஜிஞ்சர் garlic paste ആണ് எடுத்துட்டுள்ளது அப்ப நமக்கு அதும் கூட சேர்த்துட்டு இது நல்லாயிட்ட mix செய்து எடுக்காம் இது போல நல்லாயிட்ட mix செய்து எடுத்துட்டுണ്ട് இது நமக்கு ஒரு minimum 1 hour എങ്കിലും ரெஸ்டில் வைக்கാൻ ശ്രദ്ധിക്കുക കാരണം അന്ന മാത്രമേ അതിലേക്ക് മുളകുപൊടിയും അതുപോലെ തന്നെ ഉപ്പുപൊടിയും നന്നായി പിടിച്ചു കിട്ടുള്ളൂ നമ്മൾ ഒരു 2-3 മണിക്കൂറൊക്കെ വെക്കാനുണ്ടെങ്കിൽ കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാവും ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും വെച്ചാ മതി അപ്പോൾ നമ്മൾക്ക് ഇത് ഒരു 1 അവർ കഴിഞ്ഞിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒരു ഫ്രൈയിംഗ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് എണ്ണ ഇപ്പോ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്തു വെച്ചിട്ടുള്ള നമ്മളുടെ ഫിഷ് ഇട്ട് കൊടുക്കാം നമ്മൾ ഇതുപോലെ അധികം മുങ്ങി കിടക്കുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഇതുപോലെ ഒരു സൈഡ് മുങ്ങി കിടക്കുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാവും നമ്മൾ ഇത് മറിച്ചിട്ടിട്ട് വേവിക്കുകയാണ് അതുകൊണ്ട് ഒരു സൈഡ് മുങ്ങി കിടക്കുന്ന അത്രയും എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോ ഒരു സൈഡ് ആയി വന്നിട്ടുണ്ട് നമ്മൾക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിലൊക്കെ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് മേൽഭാഗം കരിഞ്ഞു പോകും ഉള്ളിൽ ഒട്ടും തന്നെ നമുക്ക് വെന്തിട്ടുണ്ടാവില്ല അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിത് രണ്ട് സൈഡും ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾക്ക് നമ്മുടെ ഫിഷ് ഫ്രൈ തയ്യാറായിട്ടുണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മളുടെ ഫിഷ് ഫ്രൈ ഈസിയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അത് മാരിനേറ്റ് ചെയ്ത് റെസ്റ്റിൽ വെക്കുന്ന ഒരു ടൈം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈസി ആയിട്ടുള്ള നമ്മളുടെ ഫിഷ് ഫ്രൈ അപ്പോൾ നമുക്കിത് ഏത് ഫിഷിന് വേണമെങ്കിലും ഇതേ മസാല ഉപയോഗിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ താങ്ക് യു